നമസ്കാരം സമരങ്ങൾ അനവധി കണ്ട നാടാണ് നമ്മുടേത് കേരളം സമരങ്ങളുടെ നാടും എന്നും വേണമെങ്കിൽ പറയാം ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും സമരം ചെയ്യുന്ന വലിയ പാർട്ടികളും ഈർക്കിൽ പാർട്ടികളും അടക്കമുള്ളവരുണ്ട് അതുകൂടാതെ മതസംഘടനകൾ ഇതാ ഇന്നിപ്പോൾ സമരം കഴിഞ്ഞു പക്ഷേ തിരുവനന്തപുരത്ത് ഏതാണ്ട് എട്ടോളം സ്ഥലങ്ങളിൽ അതും പ്രധാനപ്പെട്ട എട്ടോളം സ്ഥലങ്ങളിൽ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് ലത്തീൻ അതിരൂപതക്കാർ നടത്തിയ ഒരു സമരമുണ്ട് വിഴിഞ്ഞം പദ്ധതിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ സമരം നടത്തിയിരിക്കുന്നത് സാധാരണക്കാർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് ആ സമരമെന്ന് ഇപ്പോൾ ആളുകൾ തന്നെ പേച്ചും പേച്ചും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഞാൻ അതിൻ്റെ അനുഭവസ്ഥൻ കൂടിയാണ് എനിക്ക് ആ വഴി വരാൻ പറ്റിയില്ല എന്നെ അവർ തടയുകയും ചെയ്തു ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളെ കടത്തിവിടാതെ വിടാതെ അതി ജനവിരുദ്ധമായിട്ടുള്ള ഒരു സമരം തന്നെയാണ് അവർ ചെയ്തതെന്ന് കാണാം അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ കുട്ടികളും മറ്റുമൊക്കെ ഹൈവേയിൽ ബോളുകളി അതായത് ഫുട്ബോൾ കളിയും മറ്റും ഒക്കെ ആയിട്ട് നടക്കുന്നു ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് അവരെ ഈ സമരം നടത്തിയത് എന്ന് കാണണം തീർച്ചയായിട്ടും അവിടെ വന്ന പലരും ചോദിക്കുന്നത് കേട്ടു ഇത് കേരളം തന്നെയാണോ ഇവിടെ ഒരു ഭരണാധികാരി ഉണ്ടോ ഇവിടെ നിയമമുണ്ടോ നിയമപാലകരുണ്ടോയെന്ന് തലയും കുനിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലീസുകാരെയും അവിടെ കാണാൻ പറ്റി ഇതാണ് ഈ നാട് ആരോ പറയുന്നത് കേട്ടു ആ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥനെ ഒരു രണ്ട് മാസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരാൻ എങ്കിൽ ഈ കോപ്രായങ്ങളെല്ലാം നിർത്തിയാൽ കാണിക്കുമെന്ന് ശരിയായിരിക്കാം ഇവിടെ ആഭ്യന്തരമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് ആ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് പക്ഷേ കൂട്ടമായി താമസിക്കുന്ന വോട്ട് വാങ്ക് എന്ന ആ മാസ്മരിക ശക്തിക്ക് മുന്നിൽ മുട്ടിലിഴിയുന്ന ഭരണപക്ഷത്തിനെയും പ്രതിപക്ഷത്തിനെയാണ് ഇവിടെ കാണുന്നത് ഇനി ഈ സമരം നടത്തുന്ന കൂട്ടരോട് നിങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണയുമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും പലരുടെയും കൈകളിലെ പാവകൾ മാത്രമാണ് നിങ്ങൾ ലോഹാധാരികളായിട്ടുള്ള പുരോഹിതർ അവിടെയുണ്ട് അവർ പറയുന്നതിനപ്പുറം ഒരു കടുകിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത ഒരു ജനസമൂഹമാണ് എന്ന് നിങ്ങൾ എന്ന് നമുക്കറിയാം അവർ പറയുന്നത് കേട്ടുകൊണ്ടാണ് ഈ കോപ്രായത്തിനെല്ലാം ഇറങ്ങി പുറപ്പെട്ടതും എന്നറിയാം നിങ്ങൾ അവകാശപ്പെടുന്ന പോലെ ജനപിന്ധനമൊന്നുമില്ലാത്ത ഒരു സമരമാണ് ഇപ്പോൾ നിങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ജനങ്ങളുടെ പിന്തുണയില്ലാത്ത ഒരു സമരവും ചരിത്രത്തിൽ വിജയ വിജയിച്ച ചരിത്രമേയില്ല അതോർത്താൻ നന്ന് ഇന്ന് നിങ്ങൾ എട്ടിടങ്ങളിലായിട്ട് കാണിച്ച സമര കോപ്രായങ്ങൾ തികച്ചും ജനവിരുദ്ധമാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്നതിനേക്കാൾ സംശയമേ ഇല്ല പിന്നെ നിങ്ങളെ നയിക്കുന്ന മതമേലാളന്മാരെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ടുതാനും അതുകൊണ്ട് അതൊക്കെ വിളംബിക്കാനുള്ള അവസരം നിങ്ങൾ ഇനിയും ഉണ്ടാക്കരുത് എന്നേ